കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ്. കൊല്ലൂരിൽ നിന്ന് ശ്രാവണും ഫൈസലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രാവണിലേക്ക്. ശ്രാവണ ആയിരക്കണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. വൻ ഭക്തജന തിരക്ക് രാവിലെ മുതൽ അവിടെ ഉണ്ട്. ഇപ്പോൾ 6 മണിയോടൊക്കെ അടുക്കുമ്പോൾ കൂടുതൽ കുരുന്നുകളുമായി മാതാപിതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്, ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? ഷിയാസ്, വിജയദശമി ദിനത്തിൽ ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ കൊല്ലൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങ് തുടരുകയാണ്. നിരവധി പേർ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുട്ടികളുമായി എത്തിയിട്ടുണ്ട്. വളരെ സവിശേഷമാണ് ഇവിടെ ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തിയാൽ അറിവിൻ്റെ ആദ്യാക്ഷരം നുകർന്നാൽ ഉന്നതിയിലേക്കുള്ള ചുവടുകളാണെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് വാഗ്ദേവതയായ സരസ്വതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ, മൂകാംബിക ക്ഷേത്രത്തിൽ നിരവധി പേരാണ് എല്ലാ വർഷവും ഇവിടെ ഈ എഴുത്തിനിരുത്ത ചടങ്ങുകൾക്ക് എത്തുന്നത്. ഇത്തവണയും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ്, അധികവും മലയാളികളാണ്. 90% മലയാളികളാണ് ഇങ്ങോട്ടേക്ക് എത്താറുള്ളതും ഇവിടെ ഈ വിദ്യാരംഭ ചടങ്ങിന് വേണ്ടി എത്താറുള്ളതും. ഇപ്പോൾ തന്നെ നിരവധി പേർ, രാവിലെ 3 മണിക്കാണ് നട തുറന്നത്, എഴുത്തിനെഴുത്ത് ചടങ്ങുകൾ 4 മണിക്ക് ആരംഭിച്ചു. അപ്പോൾ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക്. കുട്ടികൾ പലരും എഴുത്തിനിരുത്തുന്നത് ആ ചടങ്ങുകളാണ് നമ്മൾ കാണുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നിങ്ങൾ കേരളത്തിൽ നിന്നാണോ? കേരളത്തിനാണോ? കേരള, ഇപ്പൊ ജാർഖണ്ഡ് സേവ്. എന്താണ് ഇവിടെ വരാൻ കാരണം? ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഈ എഴുത്തിനിരുത്ത് ചടങ്ങുകൾക്ക് എല്ലാ വർഷവും എത്താറുള്ള ആളുകളും. അതായത് ഈ ഇന്നലെ മഹാനവമി ദിനമായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ. ഇന്നലെയാണ്, നേരത്തെ നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല, ഒരു ദിവസം നേരത്തെയാണ്. പഞ്ചാംഗത്തിൽ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം നേരത്തെയാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകളും മഹാനവമി ആഘോഷങ്ങളും നടക്കുക. ഇന്നലെ രാത്രി 9:30 രഥോത്സവം ഉണ്ടായി. രഥോത്സവം ഏറെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. രാത്രി 9:30 6 വർഷത്തിന് ശേഷം വന്ന രാത്രി മുഹൂർത്തം, ആ മുഹൂർത്തത്തിൽ ഇന്നലെ രഥോത്സവ ചടങ്ങുകൾ നടന്നു. അതിനുശേഷം മഹാനവമി ആഘോഷങ്ങൾക്ക്, ഇന്നലെ മഹാനവമി പൂജകൾക്ക് ഇന്നലെ അവസാനമായി. ഇപ്പോൾ അതിനുശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകളിലേക്ക് ഇന്ന് പുലർച്ചെ ഈ മൂകാംബിക ക്ഷേത്രം കടന്ന്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. എഴുത്തിനെഴുത്ത് ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ശ്രാവണും ഫൈസലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.